ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തതാണ്. അതായത് കളർ പേപ്പർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് കാണിക്കുമെന്ന് ഒത്തിരി പേരായി ആവശ്യപ്പെട്ടനെ. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് അതിനെ ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അതിനുവേണ്ടി ഞാനിത് അവിടെ ഒരു പീസ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് ഞാനിതിവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ആ ഒരു മെഷർമെൻറ്റിൽ സ്ക്വയർ പീസിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ കാണിക്കുന്ന പോലെ ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുക, അതിനുശേഷം വീണ്ടും ഫോൾഡ് ചെയ്യുക, കണ്ടോ. എന്നിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ഇതുപോലെ ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക, കണ്ടോ. അപ്പോൾ ഈ ഒരു ഫോൾഡ് ചെയ്യണത് ചിരിച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ വരയ്ക്കണ പോലെ ഒന്ന് വരയ്ക്കുക. അപ്പോൾ ഞാൻ വരച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ, കണ്ടോ. ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുക. ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഇത് ഞാൻ ഓപ്പൺ ചെയ്യാണ്. അടുത്തത് കത്രിക യൂസ് ചെയ്തിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ കുറച്ചൊരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതായത് സെൻറ്റർ ഭാഗം വരെയാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇതുപോലെ ഒന്നിങ്ങനെ റോൾ ചെയ്തെടുക്കുക, കണ്ടോ. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യുക. ഇത് ഫെവിക്കോൾ ഗമ്മാണ്. അത് യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ എൻഡ് ഭാഗം ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക, പെൻസിലോ പേന എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട്. ഇനി അടുത്തത് വൈറ്റ് കളറിലുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഒരു പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് ഞാനിതവിടെ കാണിക്കണേ, ആ ഒരു മെഷർമെൻറ്റിലെടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്യുക. അതായത് ഫസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തു, വീണ്ടും ഫോൾഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഒന്നും കൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇവിടെ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചെടുക്കുക. അതിനുശേഷം ഇപ്പോൾ കണ്ട് വരച്ചത്, ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇത് കട്ട് ചെയ്തു, ഇനി ഇത് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൻ്റെയും കുറച്ച് ഭാഗം, അതായത് സെൻറ്റർ ഭാഗം വരെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ റോൾ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇവിടെ രണ്ടാമത്തെ വൈറ്റ് ഫ്ലവറും റെഡി ആയിട്ടുണ്ട്. അടുത്തത് ഫസ്റ്റ് ഉണ്ടാക്കിയ ഈ ഓറഞ്ച് ഫ്ലവറില്ലേ, ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ വൈറ്റ് ഫ്ലവർ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കുക. ഇനി പച്ച കളറിലൊരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അത് നീളത്തിലൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇവിടെ കാണിക്കുന്ന പോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇനി ഒരു ഫ്ലവർ എടുത്ത് അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഈ സ്റ്റിക്കിൽ മോൾ ഭാഗത്തായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അടുത്ത ഫ്ലവർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കുറച്ചധികം ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ പലരും ചോദിക്കും ഹോട്ട് ഗ്ലൂ തന്നെ വേണമെന്ന്. അപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫെവിക്കോൾ ആകുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഡ്രൈ ആവാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവും ഈ ഹോട്ട് ഗ്ലൂ ആകുമ്പോൾ. ആ ഒരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഡ്രൈ ആവാൻ വേണ്ടിയാണ് ഈ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹോട്ട് ഗ്ലൂ ഇല്ലെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്താലും മതി. അങ്ങനെ ഒരു റോളിൽ ഞാൻ അഞ്ച് ഫ്ലവറാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ ബാക്കിയുള്ള ഫ്ലവേഴ്സും ചെയ്യുക. അങ്ങനെ ഫ്ലവേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ ഫ്ലവർ പോട്ടിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഫ്ലവറാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഫ്ലവറൊക്കെ കാണിക്കുമെന്ന്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലവറാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ, ബൈ.